എന്റെ ഭർത്താവിന്റെ ജീവിതത്തിൽ ഞാനല്ലാതെ മറ്റൊരു പെണ്ണും ഇതുവരെ ഉണ്ടായിട്ടില്ല. ഇനി ഉണ്ടാവുകയില്ലെന്നാണ് എന്റെ വിശ്വാസം. കാവ്യ ഇത്രയും സ്ട്രോങ് ആയി ജീവയെ വിശ്വസിക്കുന്നത് നിങ്ങൾ കാണുന്നില്ലേ? ഒരു അഡ്വക്കേറ്റ് കൂടിയായി ഈ കുട്ടി ഭർത്താവിനെ അങ്ങേയറ്റം സപ്പോർട്ട് ചെയ്യുന്നത് ആരോപണത്തിൽ ഒരു കഴമ്പില്ലാത്തത് കൊണ്ടാ. ജീവ ഭീഷണിപ്പെടുത്തി ഭാര്യയെ ഞങ്ങളുടെ മുമ്പിൽ എത്തിച്ചതുമാകാമല്ലോ. ഇനി ഇവരോട് സംസാരിച്ചിട്ട് കാര്യമില്ല. ഏട്ടനകത്ത് പോ. ഇവരെങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് എനിക്കറിയാം. പോകാം. അതിനു മുൻപ് ഒരു കാര്യം കൂടി എനിക്കിവരോട് പറയാനുണ്ട്. നീതു ഗർഭിണിയായി ഈ വീട്ടിൽ വന്നു കയറി എന്നുള്ളത് സത്യമാണ്. കുറച്ചു നാള് ഞങ്ങളെ ഭീഷണിപ്പെടുത്തി അവൾ ഇവിടെ താമസിക്കുകയും ചെയ്തു. പക്ഷേ അവളുടെ വയറ്റിലുണ്ടായിരുന്നത് എന്റെ ഭർത്താവിന്റെ കുഞ്ഞല്ലായിരുന്നു. അത് തെളിയിക്കാൻ വേണ്ടി കുഞ്ഞിന് ഡി എൻ എ ടെസ്റ്റ് നടത്താൻ നീതു തയ്യാറായതല്ലേ? ഒരു ടെസ്റ്റും ഇല്ലാതെ ആ കുഞ്ഞ് മറ്റൊരാളുടേതാണെന്ന് ഞങ്ങൾക്ക് ബോധ്യമായി. ഒരു പെൺകുട്ടിക്കെതിരെ ഗുരുതരമായ ആരോപണമാണ് നിങ്ങൾ ഇപ്പൊ ഉന്നയിച്ചിരിക്കുന്നത്. ആ കുട്ടിയുടെ സ്വഭാവ ശുദ്ധിയെ വരെയാണ് നിങ്ങൾ ഇപ്പൊ ചോദ്യം ചെയ്തിരിക്കുന്നത്. അപ്പോ അവൾ എനിക്കെതിരെ നടത്തിയ ആരോപണങ്ങൾ ഗുരുതരമല്ലേ? അതിലെന്തെങ്കിലും സത്യമുണ്ടോ എന്ന് അന്വേഷിക്കാതെ എന്നെയും എന്റെ ഭർത്താവിനെ കുറ്റവാളികളാക്കി നിങ്ങൾ വിചാരണ നടത്തുമ്പോ ചോദ്യം ചെയ്യപ്പെടുന്നത് ഞങ്ങളുടെ സ്വഭാവ ശുദ്ധിയല്ലേ? മഹാപാരമ്പര്യം ഉറങ്ങുന്ന ഈ കുടുംബത്തിന്റെ പൈതൃകത്തിൽ വരെ കൈവച്ചവർ നിങ്ങളുടെ കൂട്ടത്തിലില്ലേ? ഈ ചെളിവാരി എറിയലിന് നിങ്ങൾക്ക് ആരെ അധികാരം തന്നത്? പിന്നെ നീതുവിന്റെ കുഞ്ഞിന്റെ അച്ഛൻ മറ്റൊരാളാണെന്ന് 100% ഉറപ്പ് ഞങ്ങൾക്കുണ്ട്. പക്ഷേ നിങ്ങൾക്ക് വേണ്ടത് തെളിവുകളാണെന്ന് എനിക്കറിയാം. ആ തെളിവ് ഞാൻ തരും. വൈകുന്നേരം 4 മണിക്ക് എന്റെ ഭർത്താവ് പ്രസ് ക്ലബിലെത്തി നിങ്ങളെ കാണും, വിശദമായി സംസാരിക്കും. നീതുവിന്റെ കുഞ്ഞ് ഇദ്ദേഹത്തിന്റേതായിരുന്നില്ല എന്ന് അവിടെ വെച്ച് തെളിയിക്കും. അപ്പോ മറക്കണ്ട, വൈകിട്ട് 4 മണി. എനിക്കറിയില്ല സിദ്ധു, ഏട്ടത്തിയുടെ മനസ്സിൽ എന്തെങ്കിലും ഐഡിയ വേണം. ഞാനൊന്ന് ട്രൈ ചെയ്യട്ടെ, കണ്ടിട്ട് സമാധാനായിട്ടിരിക്കാം. ഒന്നും കാണാതെ കാവ്യമോള് അവരോട് ഇത്ര ധൈര്യമായി സംസാരിക്കില്ല കണ്ണ. ആയിക്കോട്ടെ, പക്ഷെ ഇവളുടെ മനസ്സിൽ എന്താണെന്ന് ഞാൻ കൂടി അറിയണ്ടേ? നീതുവിന് നേരെ ഈ പറയുന്നത് പോലെ ഒരു ആക്രമണം നടന്നിട്ടുണ്ടോന്ന് പോലും എനിക്ക് സംശയമുണ്ട്. എന്നെയും കണ്ണേട്ടനെയും കൊടുക്കാൻ വേണ്ടി അവൾ മനഃപൂർവ്വം അബോർട്ട് ചെയ്തിട്ട് ഒരു കള്ളക്കഥ ഉണ്ടാക്കിയതാണെങ്കിലും ഇളയമ്മയും ശിവാനിയും അതിന് കൂട്ടുനിന്ന് കാണും. എന്നാലും ഈ ആരോപണങ്ങളൊക്കെ നിലനിൽക്കില്ലേ? അല്ലെങ്കിൽ അബോർട്ട് ചെയ്തത് അവളല്ലെന്ന് നമ്മൾ തെളിയിക്കണ്ടേ? ബുദ്ധിപൂർവ്വം അബോർട്ട് ചെയ്തതാണെങ്കിൽ ഹോസ്പിറ്റൽ രേഖകളിൽ പോലും അവൾ കള്ളത്തരം കാണിച്ചിരിക്കുന്ന കാര്യം ഉറപ്പാ. അത് തെളിയിക്കാൻ നമുക്ക് ബുദ്ധിമുട്ടാണ്. പക്ഷേ എന്റെ നിരപരാധിത്വം തെളിയിക്കുമെന്നല്ല ഞാൻ മീഡിയയോട് പറഞ്ഞത്, അവളുടെ വയറ്റിലുണ്ടായിരുന്ന കുഞ്ഞ് കണ്ണേട്ടന്റേതല്ല എന്ന് തെളിയിക്കുമെന്ന് മാത്രമാ. കുഞ്ഞു മരിച്ചുപോയ സ്ഥിതിക്ക് അതിനെ എങ്ങനെ തെളിയിക്കും മോളെ? ഓഫീഷ്യലായിട്ട് ആ കുഞ്ഞിനൊരു അച്ഛനുണ്ടായിരുന്നല്ലോ, ധ്യാൻ.
വൃത്തികെട്ട കളി നീ ഇത് കളിച്ച സ്ഥിതിക്ക് ഇനി അവളങ്ങനെ പുണ്യവതിയായിട്ട് ജീവിക്കണ്ട. 4 മണിക്ക് ധ്യാൻ മീഡിയയുടെ മുമ്പിൽ എത്തണം. തന്റെ കുഞ്ഞായിരുന്നു നീതുവിന്റെ വയറ്റിലെന്ന് അയാൾ പറയണം. അയാൾ പറയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നമ്മളോട് അയാൾക്കും പകയുണ്ടാവും. നീതുവിന് വേണ്ടി എന്നെ കൊല്ലാൻ വരെ ശ്രമിച്ചതാണ് ധ്യാനെങ്കിലും നീതുവിനോടും അയാളുടെ കുഞ്ഞിനോടും അവൻ സിൻസിയർ ആയിരുന്നു. നീതുവിനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണ്ടെന്ന് ശ്രീകുട്ടി പറഞ്ഞപ്പോ അയാൾ വയലന്റ് ആയത് കണ്ണേട്ടൻ ഓർക്കുന്നില്ലേ? നമ്മുടെ മുൻപിൽ ബന്ധിതനായി ഇരിക്കുമ്പോഴും നീതുവിനെ കൂടെ കൊണ്ടുപോകാൻ തയ്യാറായിരുന്നു അയാള്, ഓർക്കുന്നില്ലേ? അഴിച്ചുവിടെ എന്നെ, അവളെയും കൊണ്ട് ഞാൻ എവിടെയെങ്കിലും പോയി ജീവിച്ചോളാം. അത് നേരെ കണ്ണ, അവൻ ആ കാര്യം നമ്മുടെ മുന്നിൽ വെച്ച് പറഞ്ഞിരുന്നു. പിന്നെ പറഞ്ഞു കേട്ടിടത്തോളം കാശൻ അത്യാവശ്യക്കാരനാണ് ധ്യാൻ. ഈ 2 വീക്ക് പോയിന്റുകളിൽ പിടിച്ചാൽ ധ്യാൻ നമുക്ക് അനുകൂലമായി നിൽക്കും. കാവ്യ പറയുന്നത് ശരിയാണെന്നാ എനിക്കും തോന്നുന്നത്. ഇവിടെ നിറങ്ങിക്കഴിഞ്ഞ് നീതു അയാളെ അകറ്റിയെങ്കിലും അയാൾക്ക് ദേഷ്യം കാണാൻ സാധ്യതയുണ്ട്. ഞാൻ വിളിച്ചോണ്ടിരിക്കുന്നത് അയാളെയാ. നമ്മുടെ മുൻപിൽ 1/2 മണിക്കൂർ ധ്യാനിനെ കിട്ടിയാൽ ഇന്ന് 4 മണിക്ക് ഈ കേസ് നമുക്ക് അനുകൂലമായി തിരിയും. പിന്നെ മീഡിയയുടെ താല്പര്യം ധ്യാൻ പറയുന്ന മസാലയിൽ മാത്രമാവും. നമ്മളെ വേട്ടയാടാൻ ഇറങ്ങി തിരിച്ച നീതുവും മാധ്യമ വിചാരണയ്ക്ക് ഇരയായി മാറും. എങ്കിൽ അവൻ ചോദിക്കുന്ന പണം വിജയലക്ഷ്മി കൊടുക്കും. ഈശ്വരമഠം മുഴുവൻ വേണമെങ്കിൽ കൊണ്ടുപോയിക്കോട്ടെ. കാരണവന്മാർ സമ്പാദിച്ച സൽപ്പേരും കീർത്തിയും നഷ്ടപ്പെട്ടിട്ട് ഈ സ്വത്തുക്കളും കെട്ടിപ്പിടിച്ചിരിക്കുന്ന എന്തിന്? ധ്യാനിനെ കൊണ്ട് ഈ പ്രശ്നം പരിഹരിക്കാനാവുമെങ്കിൽ തേടി ഇറങ്ങുവാ ഞാൻ. അവൻ എവിടെ ഉണ്ടെങ്കിലും കണ്ടെത്തി ഈശ്വരമഠത്തിൽ എത്തിച്ചിരിക്കും ഞാൻ. ഒരു തരത്തിലും അയാളോട് വഴക്കിടാൻ ശ്രമിക്കരുത്. ആവശ്യക്കാർ നമ്മളാണെന്ന ഉത്തമ ബോധ്യം ശിവയ്ക്ക് വേണം. എനിക്കറിയാട്ടെ. എന്നാ ശിവ ചെല്ല്. ശരി. സുഖമല്ലേ സൂപ്പർ സ്റ്റാർ സാറേ? നിങ്ങളെന്താ എന്റെ സുഖവിവരം അന്വേഷിക്കാൻ വേണ്ടിയാണോ പോലീസ് പടയും കൂട്ടി ഇറങ്ങിയത്? നാട്ടില് കുഴപ്പങ്ങളും കലാപങ്ങളും ഉണ്ടാക്കുന്നവരുടെ സുഖവിവരം അന്വേഷിക്കാൻ പോകുമ്പോഴേ ഞങ്ങള് ഇങ്ങനെയും കൂടെ ഒരു പടയെ ഒപ്പം കൂട്ടാറുണ്ട്. ഇതേ ലോ ആൻഡ് ഓർഡറിന്റെ ഭാഗമാ സൂപ്പർ സ്റ്റാറേ. അതിനിവിടെ ആരാ കുഴപ്പങ്ങളും കലാപങ്ങളും ഉണ്ടാക്കിയത്? അതുകൂടി ഒന്ന് വ്യക്തമാക്കിത്താം. അന്വേഷണം നടക്കുക വക്കീൽ മാഡം. വിശദമായ എൻക്വയറി കഴിഞ്ഞ് കലാപത്തിന് ആഹ്വാനം ചെയ്ത ആരാണെന്ന് അറിയാൻ പറ്റൂ. അറിഞ്ഞിട്ട് പറഞ്ഞാ പോരെ. ഇവിടെ ഉള്ളവരാരും വഴക്കിനും വക്കാണത്തിനും പോകുന്നവരല്ല. പിന്നെ വല്ലതും ചോദിച്ചറിയാനാ വന്നെങ്കിൽ നമുക്ക് മാന്യമായി അകത്തിരുന്ന് സംസാരിക്കാം. കാക്കിയിട്ട് പലരും നിങ്ങളുടെ ആതിഥ്യം സ്വീകരിച്ച് സൽക്കാരം ഏറ്റുവാങ്ങി ഇവിടുന്ന് പോയിട്ടുണ്ടാവുമെന്ന് എനിക്കറിയാം. പക്ഷേ ACP അശോകൻ എന്ന് വന്നത് മാന്യമായി അകത്തിരുന്ന് സംസാരിച്ച് ചായ കുടിച്ച് പിരിയാൻ വേണ്ടിയിട്ടല്ല. നീതുവിന്റെ പരാതി അന്വേഷിക്കുന്ന പോലീസ് സംഘത്തിന്റെ തലവൻ ഞാനാണ്. പ്രതികൾ സമൂഹത്തിൽ പണവും സ്വാധീനവും ഉള്ളവരായതുകൊണ്ടാണ് ഞാൻ തന്നെ നേരിട്ട് അന്വേഷിക്കാമെന്ന് വിചാരിച്ചത്.
നിങ്ങളെ സഹകരിച്ചേ പറ്റൂ. നിങ്ങളുടെ നേതൃത്വത്തിലാണ് അന്വേഷണമെങ്കിൽ ഞങ്ങൾ സഹകരിക്കില്ല. ഞങ്ങളോട് തീർത്താ തീരാത്ത ശത്രുത നിങ്ങൾക്കുണ്ട്. എന്തോ കേട്ടില്ല? ഞങ്ങൾ സഹകരിക്കില്ലെന്ന്. എന്റെ ഇളയമെന്ന് പറയുന്ന സ്ത്രീയുടെ പക്ഷക്കാരനാ നിങ്ങൾ. മുമ്പും എന്നെയും കാവ്യയും കള്ളക്കേസിൽ കുടിക്കുക നിങ്ങളുടെ അന്വേഷണത്തില് എനിക്ക് വിശ്വാസം ഇല്ല. വിശ്വസിച്ചേ പറ്റൂ. അല്ലാതെ ഈശ്വരമഠത്തിൽ എന്ന് പറയുന്ന എൻക്വയറി ഓഫീസർ വെക്കാനേ ഇവിടത്തെ കമ്മട്ടത്തിലടിക്കുന്ന നോട്ടുണ്ടല്ല സർക്കാർ പോലീസിന് ശമ്പളം കൊടുക്കുന്നത്. അതെനിക്കും അറിയാം. പക്ഷേ ഈ നാട്ടിലെ ഒരു സാധാരണ പൗരൻ എന്ന നിലയിൽ എനിക്കും ചില അവകാശങ്ങളൊക്കെ ഉണ്ട്. അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചുതരാം. ഞങ്ങൾ ഇവിടുന്ന് പോകുന്നവരെ ആരും ഇവിടെ നിന്ന് ഒരു ഫോൺ കോളും ചെയ്യില്ല. ഓ, എല്ലാവരുടെയും ഫോൺ വാങ്ങിച്ചു വെച്ചേ. പറ്റില്ല, ആരും ഫോൺ കൊടുക്കരുത്. എന്റെ ഫോൺ ഇങ്ങനെ തിരിച്ചാ. അന്വേഷണ ഉദ്യോഗസ്ഥൻ ആവശ്യപ്പെട്ടാൽ ഫോണുകൾ ഓഫ് ചെയ്ത് വെച്ചേ പറ്റൂ. അങ്ങനെ ഒരു വകുപ്പുണ്ടെന്ന് ഭർത്താവിന് പറഞ്ഞു കൊടുക്കില്ലേ? ഇവരിവരുടെ ഡ്യൂട്ടി ചെയ്യട്ടെ കണ്ണേട്ടാ. തെറ്റ് ചെയ്തിട്ടില്ലാത്ത നമ്മൾ എന്തിന് എൻക്വയറി ഓഫീസറെ ഭയക്കണം? അത് ഞാൻ, അതാണ് സ്പിരിറ്റ്. ഐ അപ്രീഷിയേറ്റ് യു. ഓ, ഫോൺ വാങ്ങിച്ചേ. ഇനി അടുത്ത ഫോണു പിടിച്ചോ. നിങ്ങളുടെ ഫോർമാലിറ്റീസിലേക്ക് കടക്കും മുൻപ് ഒരു കാര്യം മിസ്റ്റർ എ സി പിയെ ബോധ്യപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഈശ്വരമഠത്തിലെ കമ്മട്ടത്തിലടിച്ച നോട്ട് കൊണ്ടല്ല സർക്കാർ നിങ്ങൾക്ക് ശമ്പളം തരുന്നതെന്ന് നിങ്ങൾ പറഞ്ഞു. അത് ശരിയാ. വർഷാവർഷം സെയിൽസ് ടാക്സ് എന്നും ഇൻകം ടാക്സ് എന്നും ടി ഡി എസ് എന്നും ഇപ്പോ ജി എസ് ടി എന്നും പറഞ്ഞു പിരിക്കുന്ന പൊതുജനങ്ങളുടെ നികുതി പണത്തിൽ നിന്നാ സർക്കാർ നിങ്ങൾക്ക് ശമ്പളം തരുന്നത്. ആ നോട്ടുകളിൽ ചിലതിലെങ്കിലും ഈശ്വരമഠത്തിന്റെ വിയർപ്പുണ്ട്, ചെറുതല്ലാത്തൊരളവില്. സംസാരത്തിലും പെരുമാറ്റത്തിലും ആ മാന്യത ഞങ്ങൾ തിരിച്ചു കിട്ടുമെന്നും പ്രതീക്ഷിക്കുന്നു. അങ്ങനൊന്നും പ്രതീക്ഷിക്കണം മാഡം. കുറ്റകൃത്യം ചെയ്തത് താരരാജാവായാലും പിച്ചക്കാരനായാലും അശോക് കുമാറിന് സെയിം ടു സെയിം. പിന്നെ അടച്ച ടാക്സിന്റെ കണക്കൊക്കെ പറഞ്ഞോണ്ടെന്നാലേ കിട്ടാനുള്ളത് രണ്ടെണ്ണം കൂടുകയേ ഉള്ളൂ. കാവ്യയാണ് നീതുവിന് കൊട്ടേഷൻ കൊടുത്തതെന്ന് വ്യക്തമായ സൂചന ഞങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞു. എന്നാലും കാവ്യയ്ക്ക് പിന്നിലും ഒരു സൂത്രധാരന്റെ പങ്ക് തള്ളിക്കളയാനാവില്ല. അതുകൊണ്ട് രണ്ടുപേരെ ഞങ്ങൾക്ക് ചോദ്യം ചെയ്യണം. അതും വേറെ വേറെ ഇടങ്ങളിൽ വെച്ച്. മൊഴികളിലെ വൈരുദ്ധ്യങ്ങൾ എന്താണെന്ന് അറിയണമല്ലോ. ഒരു വൈരുദ്ധ്യവും നിങ്ങൾക്ക് കണ്ടെത്താനാവില്ല. ഹസ്ബൻഡിന് അത്ര നല്ല ട്രെയിനിങ് കൊടുത്തു കാണും അല്ലേ? ഡോ, താൻ നമ്മുടെ യൂത്തായിക്കന്നെ ഒന്ന് ശരിക്കൊന്ന് കുറഞ്ഞേരെ. ശരി സാർ. അപ്പോഴേക്കും ഞാൻ വക്കീൽ മേഡത്തിനെ മെരുക്കാൻ പറ്റുമെന്ന് നോക്കട്ടെ. സാർ വരൂ, വരൂ ജീവ. ആ ചെല്ല്. വന്നേ. ആരെയൊന്നും വിളിക്കാൻ പോലും പറ്റില്ലല്ലോ ശിവ, ഇനി എന്ത് ചെയ്യും? റിലാക്സ്. ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ആലോചിച്ച് മറുപടി തന്നാൽ മതി. പറയുന്നത് സത്യസന്ധമായിരിക്കണമെന്ന് മാത്രം. ഷുവർ, എനിക്ക് ഇക്കാര്യത്തിൽ ഒന്നും മറച്ചു വെക്കാനില്ല. ഗുഡ്. എങ്കിൽ ഞങ്ങൾക്ക് ഞങ്ങളുടെ ജോലി എളുപ്പം ചെയ്ത് മടങ്ങാനാവും. പക്ഷേ ചോദ്യം മിസ് നീതുവിനെ കുറിച്ചാവുമ്പോൾ മിസ്റ്റർ ജീവയ്ക്ക് എന്തെങ്കിലും മറച്ചു വെക്കാൻ പറ്റുമോ? പറ്റും. ഇന്ന് മീഡിയയിലൂടെ അവൾ ആരോപിച്ച തരത്തിലുള്ള ഒരു ബന്ധവും എനിക്ക് അവളുമായിട്ടില്ല. കണ്ടോ, ആദ്യ ചോദ്യത്തിന് തന്നെ ജീവ കളവ് പറഞ്ഞു തുടങ്ങി. ഇല്ല, സത്യമാണ് ഞാൻ പറയുന്നത്. എനിക്ക് അവളുമായിട്ട് ഉണ്ടായിരുന്നത് ഫ്രണ്ട്ഷിപ്പ് മാത്രമാണ്. എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ട് മിസ്റ്റർ ജീവ. കഴിഞ്ഞ 3 വർഷത്തിനിടയിൽ നിങ്ങൾ രണ്ടുപേരെയും കുറിച്ച് വന്ന മാധ്യമ വാർത്തകൾ മുഴുവൻ ഞങ്ങൾ പരിശോധിച്ചു. ഇല്ലാതെ പുകയുണ്ടാവും.
ഉണ്ടാക്കാമെന്ന് നീതുപ്പ തെളിയിച്ചു. മുമ്പ് ഞങ്ങളെക്കുറിച്ച് തെറ്റായ വാർത്തകൾ ചോർത്തി കൊടുത്തത് അവളാണെന്ന് ഞാൻ ഇപ്പൊ സംശയിക്കുന്നു. എന്തായാലും നിങ്ങളുടെ വിവാഹരാത്രിയിൽ പോലും നിങ്ങളുടെ ഭാര്യയ്ക്ക് നിങ്ങളെ നീതുവിന്റെ അടുത്തുനിന്ന് പിടിച്ചുകൊണ്ട് വരേണ്ടി വന്നു എന്ന് നീതു പറഞ്ഞു. അതും കളവായിരിക്കും അല്ലേ? അല്ല, അത് സത്യം തന്നെയാണ്. പിന്നെ എന്തിനാണോ താൻ ഇത്രയും നേരം അവളുമായിട്ട് ഫ്രണ്ട്ഷിപ്പ് മാത്രം എന്ന് പറഞ്ഞുകൊണ്ടിരുന്നത്? അതോ ഫ്രണ്ട്ഷിപ്പിന് ലിവിംഗ് ടുഗദർ എന്നൊരു അർത്ഥം കൂടെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ടോ? ഇല്ല, അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. എന്തായാലും നിങ്ങളുടെ വിവാഹം കഴിഞ്ഞും ഈ ബന്ധം നിങ്ങൾ തുടർന്നു. ഈ വീട്ടിൽ മിസ് നീതുവിന് സകല സ്വാതന്ത്ര്യം നിങ്ങൾ കൊടുത്തു, ഒരുപക്ഷെ നിങ്ങളുടെ ഭാര്യയ്ക്ക് നിങ്ങൾ നൽകിയിരുന്നതിനേക്കാൾ അധികം. ഇല്ല, അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. നിഷേധിക്കണ്ട. നിങ്ങളുടെ ഇളയമ്മയുടെയും അവരുടെ മകൾ ശിവാനിയുടെയും മൊഴിയെടുത്തിട്ടാണ് ഞങ്ങൾ ഇങ്ങോട്ട് വരുന്നത്. ഭാര്യയുമായി നിങ്ങൾ പിണങ്ങി ജീവിച്ച കാലത്ത്, അതായത് കൃത്യം 3 മാസം മുമ്പ്, നിങ്ങൾ നിരന്തരം നീതുവുമായി രഹസ്യബന്ധം പുലർത്തിയതിന്റെ സാക്ഷികൾ നിങ്ങളുടെ കുടുംബത്തിൽ തന്നെയുള്ളവരുണ്ട്. ആ ബന്ധത്തിന്റെ തുടർച്ചയാണ് നീതു ഗർഭിണിയായത്. നോ, ഇതൊക്കെ കള്ളമാണ്. ഈ പറഞ്ഞ കുടുംബക്കാർ രണ്ടുപേരും എന്റെ ശത്രുക്കളാണ്. അവർ ഈ കുടുംബത്തെ ചതിക്കാൻ വേണ്ടി മെനഞ്ഞെടുത്ത കഥകളാ ഇതൊക്കെ. ഓക്കേ, റിലാക്സ് മാൻ. എന്നാലും അവള് പ്രഗ്നന്റ് ആണെന്ന് അറിഞ്ഞപ്പോ അവളെ സ്വന്തം കുടുംബത്തിൽ തന്നെ ഭാര്യയ്ക്കും അച്ഛമ്മയ്ക്കും ഒപ്പം താമസിപ്പിക്കാൻ കാണിച്ച ധൈര്യം അപാരം തന്നെ. നിങ്ങളെ സമ്മതിച്ചു തന്നിരിക്കുന്നു. എന്നാലും അവളെ ഇവിടെ കയറ്റാൻ എന്തായിരുന്നു കാരണം? കണ്ണേട്ടനല്ല, നീതുവിനെ ഇവിടെ കയറ്റി താമസിപ്പിച്ചത് ഞാനാ. ഓ ഗ്രേറ്റ്! പുരാണങ്ങളിൽ ഇത്തരം മഹനീയ കഥാപാത്രങ്ങൾ ഉള്ളതായി കേട്ടിട്ടുണ്ട്. ഭർത്താവിനെ ഷെയർ ചെയ്ത് ജീവിക്കാൻ സന്നദ്ധരായ ഭാര്യ. പക്ഷേ ഈ 21-ാം നൂറ്റാണ്ടിൽ അത്രയും വിശാലഹൃദയരായ ഭാര്യമാർ കുറവാ. എന്റെ ഭർത്താവിന് അവളുമായി അരുതാത്ത ബന്ധമൊന്നുമില്ലെന്ന് എനിക്ക് ഉറപ്പുണ്ട്. പിന്നെ ഞാൻ എന്തിനാ അവൾ ഇവിടെ താമസിക്കുന്നതിനെ ഭയക്കണം? ഓക്കേ, ഒരു വാദത്തിന് വേണ്ടി ഞാനത് സമ്മതിക്കാം. പക്ഷെ എന്തായിരുന്നു അതിനുള്ള കാരണം? ഗർഭിണിയായ അവളെ ഇവിടെ താമസിപ്പിച്ച് ഇവിടെ വെച്ച് തന്നെ അബോർട്ട് ചെയ്ത് സ്വന്തം ഭർത്താവിനെ രക്ഷിക്കാനായിരുന്നു. മിസ്റ്റർ ഓഫീസർ, ഇത്തരം മുൻവിധികൾ വെച്ചല്ല ചോദ്യം ചെയ്യേണ്ടത്. എന്നെയും എന്റെ ഭർത്താവിനെയും ഈ കേസിൽ കുരുക്കിയേ തീരൂ എന്ന നിങ്ങളുടെ ദൃഢനിശ്ചയം ആദ്യം തിരുത്തും, എന്നിട്ട് സത്യസന്ധമായി ഈ കേസിനെ സമീപിക്കാൻ ശ്രമിക്കും. കേസ് അന്വേഷണം എങ്ങനെ വേണമെന്ന് എന്നെ ആരും പഠിപ്പിക്കാൻ വരണ്ട. അന്വേഷണം ശരിയായ ദിശയിലല്ലെങ്കിൽ അത് ചൂണ്ടിക്കാട്ടേണ്ട ബാധ്യത എനിക്കുണ്ട്. ഒരു വക്കീലാണെന്ന് കരുതി അത്തരം ഒരു പ്രിവിലേജും നീ എന്നെ നിന്ന് പ്രതീക്ഷിക്കണ്ട. എനിക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ ചോദിക്കേണ്ട വിധത്തിൽ ചോദിച്ച് മനസ്സിലാക്കാനാ ഞാൻ ഈ യൂണിഫോം ഇട്ട് നടക്കുന്നത്. ഒരു വക്കീൽ എന്ന നിലയിലല്ല, ഒരു സാധാരണക്കാരി എന്ന നിലയ്ക്കുള്ള പ്രിവിലേജേ ഞാൻ ആവശ്യപ്പെടുന്നുള്ളൂ. ഒരു സ്ത്രീയായ എന്നോട് എന്റെ സ്ത്രീത്വത്തെ അവഹേളിക്കുന്ന വിധം ചോദ്യങ്ങൾ ചോദിക്കാൻ നിങ്ങൾക്ക് അവകാശമില്ല. നീതു ഗർഭിണിയാണെന്ന് അറിഞ്ഞിട്ടും ഞാൻ എന്തിനിവിടെ താമസിപ്പിച്ചു എന്ന് ചോദിക്കാൻ നിങ്ങൾക്ക് അവകാശവും അധികാരവും ഉണ്ട്. പക്ഷേ അത് അവളുടെ കുഞ്ഞിനെ അബോർട്ട് ചെയ്ത് എന്റെ ഭർത്താവിനെ രക്ഷിക്കാൻ വേണ്ടിയായിരുന്നു എന്നുള്ള ചോദ്യം എന്നെ കരുതി കൂട്ടി അവഹേളിക്കാൻ വേണ്ടി മാത്രം ഉദ്ദേശിച്ചുള്ളതാ. ഇന്ത്യ മഹാരാജ്യത്തെ ഒരു എൻക്വയറി ഓഫീസറും ഇത്തരം ഒരു ചോദ്യം ചോദ്യവലിയിൽ തിരികെ കയറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അഥവാ ചോദിച്ചാൽ വിവരവും വിദ്യാഭ്യാസവും ഇല്ലാത്ത ഒരു പാവപ്പെട്ട സ്ത്രീ ഭയക്കുമായിരിക്കും. പക്ഷേ എന്നെ ആ കൂട്ടത്തിൽ പെടുത്തരുത്. ശരി, ഞാനിനി നിങ്ങളുടെ സ്റ്റാൻഡേർഡിനനുസരിച്ച് ഉയരാൻ ശ്രമിക്കാം. അതൊക്കെ ബുദ്ധിമുട്ടായിരിക്കും. എന്ത്? അല്ല, ചോദ്യം ചോദിക്കാൻ പറഞ്ഞതാ. നീ ഇത് ഗർഭിണിയാണെന്ന് അറിഞ്ഞിട്ടും നീ എന്തിനാ ഇവിടെ കയറ്റി താമസിപ്പിച്ചത്? ഈ ടോൺ ഓക്കെയാണ് ഓഫീസർ. ഇങ്ങനെ ചോദ്യം ചെയ്തു പോയാൽ ഞാൻ കുറെ കൂടി കംഫർട്ടബിൾ ആയിരിക്കും. മീഡിയയുടെ മുമ്പിൽ എന്നെ കരിവാരി തേക്കൊന്ന് ഭീഷണിപ്പെടുത്തിയപ്പോഴ് കാവ്യ നീതുവിനെ ഇവിടെ കയറ്റി താമസിപ്പിക്കാൻ തീരുമാനിച്ചത്. പിന്നെ ആ സമയത്ത് അവളുടെ പ്രഗ്നൻസി ഫേക്ക് ആണെന്നായിരുന്നു ഞങ്ങളുടെയൊക്കെ ധാരണ. പിന്നെ എന്നാ അത് ഫേക്ക് അല്ലെന്ന് ബോധ്യമായത്? അച്ഛമ്മ അവളെ കൊണ്ടുപോയി സ്കാൻ ചെയ്യിച്ചു, അതോടെയാ ഞങ്ങൾക്ക് വിശ്വാസമായത്. അതോടെ രണ്ട് ഭാര്യമാരെ അംഗീകരിച്ച് ഒരുമിച്ച് ജീവിക്കാൻ നിങ്ങൾ തീരുമാനിച്ചു അല്ലേ? അല്ല, എന്റെ നിരപരാധിത്വം തെളിയിക്കാൻ വേണ്ടിയാ
നീതുവിനെ ഇവിടെ തുടരാൻ അനുവദിച്ചത്? അത് കൊള്ളാം, അവൾ ഇവിടെ തുടർന്നു എന്ന് കരുതി എങ്ങനെ നിങ്ങളുടെ നിരപരാധിത്വം തെളിയും? അത് പിന്നെ പറയൂ. എല്ലാ സൗകര്യങ്ങളോടും കൂടി നീതുവിനെ ഇവിടെ താമസിപ്പിച്ച് ഒടുവിൽ അവൾക്ക് കുഞ്ഞ് ജനിക്കുമ്പോ ഡി എൻ എ ടെസ്റ്റ് നടത്താനായിരുന്നു ഞങ്ങളുടെ പ്ലാൻ. നുണയാ നിങ്ങൾ ഈ പറയുന്നത്? ഡി എൻ എ ടെസ്റ്റ് ആവശ്യപ്പെട്ടത് നീതുവാ. അക്കാര്യം പരാതിയിൽ വ്യക്തമായി പറയുന്നുമുണ്ട്. കളവ് പറയുന്നത് അവളാ. കുഞ്ഞ് എന്റെ ഭർത്താവിന്റേതല്ല എന്ന് ഉറപ്പുള്ളത് കൊണ്ട് ഞാനാണ് ഡി എൻ എ ടെസ്റ്റ് ആവശ്യപ്പെട്ടത്. എന്റെ ഭർത്താവിനെ കൊണ്ട് സമ്മതപത്രത്തിൽ ഒപ്പിടിപ്പിച്ചത് ഞാനാ. ഇതോടെ പറയാനുള്ളതല്ലാതെ തെളിയിക്കാൻ തന്നെ കഴിയൂ? സമ്മതപത്രത്തിന്റെ കോപ്പി അടക്കമാണ് നീതു പരാതി തന്നിരിക്കുന്നത്. അതിൽ ജീവ ഒപ്പിട്ട തന്നെ താനാണ് ആ കുഞ്ഞിന്റെ പിതാവെന്ന് ജീവ സംശയിക്കുന്നോണ്ടാ? അല്ല അല്ല അല്ലെന്ന് മാത്രം പറയാതെ നിങ്ങൾ തെളിവ് തരൂ. ശരി, ആര് മുൻകൈയെടുത്തിട്ടാണെങ്കിലും ഡി എൻ എ ടെസ്റ്റ് നടത്തി സത്യം തെളിയിക്കാൻ നിങ്ങൾ തീരുമാനമെടുത്തു. എന്നിട്ടെന്തിനാ നീതുവിനെ ഇവിടെ നിന്ന് ഇറക്കി വിട്ടത്? നീതുവിന്റെ കുഞ്ഞിന്റെ അച്ഛൻ മറ്റൊരാളാണെന്ന് ഞങ്ങൾക്ക് ഉറപ്പായി. അതുകൊണ്ടാണ് അവളെ ഇറക്കി വിട്ടത്. എങ്ങനെ തെളിഞ്ഞു? അത് പിന്നെ നീതുവിന്റെ ഒരു ഫോൺ സംഭാഷണത്തിന്റെ ചുവട് പിടിച്ച് ഞങ്ങൾ അന്വേഷിച്ചപ്പോ ആ സത്യം പുറത്തു വന്നു. ഞങ്ങൾ അയാളെ കണ്ടു. ഈ ഞങ്ങളെന്ന് പറഞ്ഞാൽ ആരൊക്കെ കണ്ടു? ഈ വീട്ടിലെ എല്ലാവരും കണ്ടു. ഞാനും കണ്ണേട്ടനും ശ്രീകുട്ടിയും അച്ഛനെയും കണ്ടതാ. അയാളുടെ മുമ്പിൽ വെച്ച നീതുവിനെയും അവളുടെ കൂട്ടാളികളെയും ഇവിടെ നിന്ന് ഇറക്കി വിട്ടത്. എന്താ അയാളുടെ പേര്? അതെന്തിനാ നിങ്ങൾ അറിയുന്നത്? എൻക്വയറി ഓഫീസർ എന്ന നിലയിൽ അതറിയേണ്ടത് എന്റെ ആവശ്യമാണ്. ഓ ഐ എം സോറി, അത് വെളിപ്പെടുത്താൻ എനിക്ക് പറ്റില്ല. ഈ പറഞ്ഞതിനർത്ഥം നീ പറഞ്ഞത് കള്ളമാണെന്നാ. അന്വേഷണം വഴിതിരിച്ചു വിടാൻ നടത്തുന്ന വിഫല ശ്രമം മാത്രമാണ് നിന്റെ. സാറിന് എന്ത് വേണമെങ്കിലും കരുതാം, പക്ഷേ ഇന്ന് രാത്രിക്ക് മുൻപ് നീതുവിന്റെ കുഞ്ഞിന്റെ അച്ഛൻ രംഗത്തെത്തിയിരിക്കും. അയാൾ സാറിനെ വന്ന് കാണും. ജീവയുടെയും കാവ്യയുടെയും മൊഴികളിൽ വൈരുദ്ധ്യമുണ്ട്. അതുകൊണ്ട് കൂടുതൽ ചോദ്യം ചെയ്യാൻ വേണ്ടി കാവ്യയെ ഞങ്ങൾ കസ്റ്റഡിയിലെടുക്കുകയാണ്.